സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. SBI PO എല്ലാവരും വളരെയേറെ വെയിറ്റ് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്കിന്ന് ചെക്ക് ചെയ്യാം. വെൽക്കം ടു എഡ്യൂ ഗാനറ്റ്. ഞാൻ കലാദീപക്. SBI PO-ക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് September 27th ആണ്. പക്ഷേ മസ്റ്റായിട്ട് September 22nd അല്ലെങ്കിൽ 23rd-നുള്ളിലെങ്കിലും അപ്ലൈ ചെയ്ത് തീർക്കണം. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് പോലും സൈറ്റിൽ ബിസിയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. SBI ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട ഡയറക്റ്റ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സൈറ്റ് വളരെയേറെ ബിസി ആവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ പോലും ചില എറേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കും. ആർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. എലിജിബിലിറ്റി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്നത് ആസ് ഓൺ December 31st ആണ്. ഗ്രാജുവേറ്റ് ആയിരിക്കണം. എനി ഡിഗ്രി പെർസെൻറ്റേജ് ഒന്നും പ്രശ്നമല്ല, പക്ഷേ ഗ്രാജുവേറ്റ് ആയിരിക്കണം ആസ് ഓൺ December 31st. അതായത് നിലവിൽ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും, ഇൻ കേസ് സപ്ലിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും, നോ പ്രോബ്ലം, December 31st-നുള്ളിൽ റിസൾട്ട് വന്ന് ക്ലിയർ ആവാനൊക്കെ ഉള്ള ചാൻസുകളുള്ളവർക്കൊക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഏജ് നോക്കുന്നത് ആസ് ഓൺ April 1st ആണ്. രണ്ടും രണ്ട് ഡേറ്റ് ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ December 31st ആണെങ്കിൽ ഏജ് April 1 പ്രകാരമാണ്. PO പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ മിനിമം 21, മാക്സിമം 30. ദാറ്റ് ഈസ് ഫോർ ജനറൽ കാറ്റഗറി. OBC 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, അപ്പോൾ 33 വരെയും. SST 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, അപ്പോൾ 35 വരെയും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ, Phase 1 പ്രിലിമിനറി എക്സാം ആണ്, ഒബ്ജക്റ്റീവ് പരീക്ഷയാണ്. 3 സബ്ജക്ട്സ്: റീസണിംഗ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്. 1 മണിക്കൂറത്തെ എക്സാമാണ്. ഓരോന്നിനും 20 മിനിറ്റ് വീതം. ഇംഗ്ലീഷിൽ നിന്ന് 30 questions 20 minutes, റീസണിംഗിൽ നിന്നും QA നിന്നും 35 questions വെച്ച് 20 മിനിറ്റ്. SBI പരീക്ഷകൾക്ക് സെക്ഷൻ കട്ട് ഓഫ് ഇല്ല. അതായത് ഓരോ സബ്ജക്റ്റിന് ഇത്ര ഇത്രയും ക്ലിയർ ആണ്, അതില്ല, ടോട്ടൽ കട്ട് ഓഫേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, സെക്ഷൻ കട്ട് ഓഫ് ഇല്ലെന്ന് കരുതിയിട്ട് ഏതെങ്കിലുമൊക്കെ സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത്. എന്തായാലും സെക്ഷൻ കട്ട് ഓഫ് ഇല്ലല്ലോ, അപ്പോൾ അത് പോട്ടെ, ഇത് രണ്ടെണ്ണം പഠിച്ച് ടോട്ടൽ കട്ട് ഓഫ് ക്ലിയർ എന്ന് ചിന്തിക്കരുത്. പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ 3 സബ്ജക്ട്സിനും തുല്യ പ്രാധാന്യം കൊടുത്ത് 3 സബ്ജക്ട്സും ഒരുപോലെ തന്നെ 3 സബ്ജക്റ്റും പഠിക്കണം. കാര്യം നമുക്ക് ഓരോ സബ്ജക്റ്റിനും 20 മിനിറ്റ് വീതമേ ഉള്ളൂ. അപ്പോൾ ആ 20 മിനിറ്റിൽ ആ നമ്മുടെ മുൻപിലേക്ക് വരുന്ന സബ്ജക്റ്റ് നല്ല രീതിയിൽ സ്കോർ ചെയ്താൽ മാത്രമേ ടോട്ടൽ കട്ട് ഓഫ് കയറത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ പ്രിപ്പറേഷൻ പാർട്ടിൽ ഓരോ സബ്ജക്റ്റും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യണം. സോ Phase 1 പ്രിലിംസ് എക്സാം ആണ്. അത് ക്ലിയർ ചെയ്യുന്നവർ Phase 2 പോകും, അത് മെയിൻസ് എക്സാമാണ്. മെയിൻസ് എക്സാമിന് 3.5 മണിക്കൂറാണ് ടോട്ടൽ എക്സാം ഡ്യൂറേഷൻ. അതിൽ 3 മണിക്കൂർ ഒബ്ജക്റ്റീവ് പരീക്ഷയും 1.5 മണിക്കൂർ ഡിസ്ക്രിപ്റ്റീവാണ്. PO മെയിൻസിന് എപ്പോഴും അങ്ങനെയാണ്, ഒരു ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. അതിൽ 3 മണിക്കൂറത്തെ ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്കകത്ത് റീസണിംഗ്, ഇംഗ്ലീഷ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ, GA, കമ്പ്യൂട്ടർ നോളജ്, ഈ 5 എണ്ണമാണ് വരുന്നത്. കമ്പ്യൂട്ടർ, ഐ മീൻ GA എന്ന് പറയുമ്പോൾ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കറണ്ട് അഫയേഴ്സ്, ബാങ്കിങ് ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പരീക്ഷ ഏത് മാസമാണോ അതിനൊരു 6 മാസം പ്രയറായിട്ടുള്ള GA ആണ് നമ്മൾ മസ്റ്റായിട്ട് നോക്കേണ്ടത്. QA-നെയും ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ആണ് സബ്ജക്റ്റ് പറയുന്നത്. കാര്യം കൂടുതലും PO മെയിൻസിന് പലതരത്തിലുള്ള ഗ്രാഫ് ബേസ്ഡ് ചെയ്താണ് ചോദിക്കുന്നത്. പക്ഷേ ഓർത്തോണം ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ തറവാക്കിയിട്ട് വേണം DI-ലേക്ക് വരാൻ. ഇനി ഈ Phase 2 മെയിൻസ് ക്ലിയർ ചെയ്യുന്നവർ Phase 3 പോകും. Phase 3 പറയുമ്പോൾ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്, അത് നമ്മുടെ മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യേണ്ട ഒരു ടെസ്റ്റ്, പിന്നെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ഇൻ്റർവ്യൂ, ഇത്രയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് Phase 3. ഈ ഇൻ്റർവ്യൂവും ക്ലിയർ ചെയ്യുന്നവരാണ് PO ആയിട്ട് സെലക്ട് ആവുന്നത്. സെലക്ട് ആവുന്നവർക്ക് ആദ്യം തന്നെ ഒരു ഓൺലൈൻ കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാങ്കിങ് നോളജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട്. അതും കൂടെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ പ്രൊബേഷണറി പീരീഡിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. 2 ഇയർ മസ്റ്റായിട്ട് പ്രൊബേഷണറി പീരീഡ് ആണ്. അതുപോലെ തന്നെ ബോണ്ട് വരുന്നുണ്ട്. 3 വർഷത്തെ ബോണ്ട് അവർ പറയുന്നുണ്ട്. ബ്രേക്ക് ചെയ്താൽ 2 lakh rupees പേ ചെയ്യേണ്ടി വരും. 3 ഇയേഴ്സ് കമ്പൽസറി ബോണ്ടാണ്. ഓക്കെ, ഇനി എക്സാമിന് അപ്ലൈ ചെയ്യാൻ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ₹750 ആണ്. അത് SC ST-ക്കും പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്കും ഫീസ് ഒന്നും തന്നെ ഇല്ല. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യണം. എന്തിലെങ്കിലും തെറ്റ് വന്നാൽ ബുദ്ധിമുട്ട് വരും. പേരൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. നമ്മുടെ ID proofs എങ്ങനെയാണോ പേര് വരുന്നത് അതുപോലെ തന്നെ കൊടുക്കണം. കാര്യം പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ ഒരു ID proofും കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ രണ്ടിലും രണ്ട് രീതി പേര് വന്നാൽ പറ്റത്തില്ല. വളരെ ശ്രദ്ധിച്ചു കൊടുക്കുക. സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. നമ്മുടെ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തംബ് ഇംപ്രഷൻ, ഹാൻഡ് റൈറ്റൺ ഡിക്ലറേഷൻ, ഈ 4 കാര്യങ്ങളും പക്ഷേ ഓരോ സൈസിലാക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അത് നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജ് നോക്കിയാൽ മതി, 7th page. ആ പേജിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല. ആ പറഞ്ഞിരിക്കുന്ന സൈസിലാക്കിയിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ,
അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി ഇപ്പോൾ എക്സാമൊക്കെ നോക്കുന്നവർ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എഡ്യു ഗാർണറ്റ് 6 മന്ത്സ് ഫുൾ കോഴ്സും അതുപോലെ തന്നെ 2 മന്ത്സ് ക്രാഷ് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ്സസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ മോഡൽ എക്സാം ഡെയിലി വീക്ക്ലി ജെ മെയിൻസിന് ഉൾപ്പെടെയുള്ള കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ക്രാഷ് കോഴ്സൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ആ 2 മന്ത്സ് ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെയിൻസ് ക്ലിയർ ചെയ്യുന്നവർക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് ഇൻ്റർവ്യൂവിനൊക്കെ വേണ്ടുള്ള സ്പെഷ്യൽ ഗൈഡൻസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യോ ചെയ്താൽ മതിയാവും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.